പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ സുവിശേഷം, യേശു പ്രഘോഷിച്ച സുവിശേഷം ചുരുക്കമായി ഒരു പ്രസംഗത്തിലൂടെ അവതരിപ്പിക്കുകയാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലെ മലയിലെ പ്രസംഗത്തിലൂടെ. ആ മലയിലെ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗം, സുവിശേഷ ഭാഗ്യങ്ങൾ വിശദമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ സുവിശേഷത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കാനായിട്ട് ശ്രമിക്കുകയാണ്. യേശു പലപ്പോഴായി പല സാഹചര്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ചില പ്രത്യേക ആശയങ്ങളുടെ വെളിച്ചത്തിൽ ഒരുമിച്ച് ഒരു പ്രസംഗമായി അവതരിപ്പിക്കുകയാണ് മത്തായി ചെയ്യുന്നത് എന്ന് നമ്മൾ പണ്ടൊരിക്കൽ പറഞ്ഞു വെച്ചു. 5 പ്രസംഗങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ കാണും. യേശു പ്രഘോഷിച്ച സുവിശേഷത്തിൻ്റെ രത്ന ചുരുക്കം മലയിലെ പ്രസംഗം എന്ന ആ ഒരു പ്രസംഗത്തിൽ അവതരിപ്പിക്കുകയാണ്. യേശു പ്രഘോഷിക്കുന്ന ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകത, പഴയ നിയമവും ഇതും തമ്മിലുള്ള വ്യത്യാസം, അതോടൊപ്പം യേശുവിൻ്റെ ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട പ്രത്യേകതയും, ഈ ശിഷ്യന്മാർ എപ്രകാരം ലോകത്തിലായിരിക്കണം എന്നും ഒക്കെ പഠിപ്പിക്കുകയാണ് ഈ മലയിലെ പ്രസംഗത്തിലൂടെ. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത് 5:13 നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. ഒരു ഉപമയാണിത്, ചെറിയ ഒരു ഉപമ. ഒരു പ്രധാന ആശയം വ്യക്തമാക്കാൻ വേണ്ടി, വിശദമാക്കാൻ വേണ്ടി എല്ലാവർക്കും പരിചിതമായ ഒരു യാഥാർത്ഥ്യമെടുത്ത് അത് അലൗകികമായൊരു യാഥാർത്ഥ്യത്തോട് താരതമ്യം ചെയ്യുകയാണ് യേശു ചെയ്യുന്നത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. എന്താണ് ഇതുകൊണ്ട് യേശു അർത്ഥമാക്കുക? എങ്ങനെ ഭൂമിക്ക് ഉപ്പ് ചേർക്കാൻ പറ്റും? വാസ്തവത്തിൽ ആദ്യമേ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഭൂമിയിൽ ഉപ്പ് അധികമാകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ്. നമുക്കറിയാം, ഉപ്പുള്ള ഭൂമിയിൽ ഒന്നും വളരുകയില്ല. പല സ്ഥലങ്ങളിലും കടലിൽ നിന്നുണ്ടാകുന്ന വേലിയേറ്റം മൂലം കരയിൽ ഉപ്പ് വിളയുമ്പോൾ ആ മണ്ണ് തന്നെ അശുദ്ധമായിത്തീരുന്നു. അവിടെ യാതൊന്നും കൃഷി ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് പുഴകളിലൊക്കെ ബണ്ട് കെട്ടി കടൽവെള്ളം കരയിലേക്ക് കടന്നു വരുന്നതിനെ തടയുന്നത് നമ്മുടെ നാട്ടിലും സുലഭമാണല്ലോ. പല സ്ഥലങ്ങളിലും ഉപ്പ് ദോഷം ചെയ്യുന്നതായിട്ടാണ് കാണുക. ഇപ്പോൾ ഭൂമിയിൽ ഉപ്പ് അധികമായാൽ അതൊരു ദോഷമായിത്തീരും. ഇത് ബൈബിളിലും പലപ്പോഴും കാണും. ഒരു നഗരത്തെയോ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തെയോ ദേശത്തെയോ നശിപ്പിക്കാനായിട്ട് അവർ ചെയ്തിരുന്നത് ഉപ്പ് വിതറുകയാണ്. ഉദാഹരണത്തിന്, ന്യായാധിപന്മാരുടെ പുസ്തകം 9 അബിമലേക്ക് ഒരു പട്ടണം നശിപ്പിക്കുന്നതിൻ്റെ കഥ പറയുന്നുണ്ട്. അത് 9:42-45 വാക്യങ്ങളിലാണ്. അടുത്ത ദിവസം ജനങ്ങൾ വയലിലേക്ക് പോയി. അബിമലേക്ക് അതറിഞ്ഞു. അവൻ സേനയെ 3 തിരിച്ചു വയലിൽ പതിയിരുത്തി. പട്ടണങ്ങളിൽ നിന്ന് ആളുകൾ നടന്നു വരുന്നത് അവൻ കണ്ടു. അവൻ അവരെ എതിർത്തു കൊന്നു. അബിമലേക്കും അവനോടുകൂടി ഉണ്ടായിരുന്ന ഒരു ഗണവും ഓടി നഗര കവാടത്തിൽ ചെന്നു നിന്നു. മറ്റേ 2 വയലിൽ നിന്ന് വന്നവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവരെ കൊന്നു. അബിമലേക്ക് ആ ദിവസം മുഴുവൻ പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് കൈയടക്കി. അവിടെ പാർത്തിരുന്നവരെ കൊന്നു. പട്ടണം ഇടിച്ചു നിരത്തി. ഉപ്പ് വിതറുന്നത് ഈ നഗരത്തെ ജനവാസയോഗ്യമല്ലാതാക്കി തീർക്കാനാണ്. അതുപോലെ തന്നെ ഭൂമി ഫലപുഷ്ടി ഇല്ലാതാക്കി തീർക്കാനാണ്. അപ്പോൾ ഉപ്പ് ഫലപുഷ്ടി ഇല്ലാത്തതാക്കി തീർക്കുന്ന ഒന്നാണെങ്കിൽ എന്തായിരിക്കും യേശു ഇങ്ങനെ പറയാൻ കാരണം? ഇതാണോ യേശു ഉദ്ദേശിച്ചത്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭൂമിയെ നശിപ്പിക്കുന്നവരാകും എന്നല്ലല്ലോ അർത്ഥമാക്കുക. തീർച്ചയായിട്ടും അതായിരിക്കില്ല യേശു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉപ്പിൻ്റെ ഈ ഒരു ഗുണത്തെക്കുറിച്ചല്ല പറയുക. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശുവിൻ്റെ പ്രബോധനങ്ങൾ, പ്രത്യേകിച്ചും ഉപമകളൊക്കെ പഠിക്കുമ്പോൾ ഉപമകൾക്ക് പല വിശദീകരണ സാധ്യതകളുണ്ടാവും. യേശു എടുക്കുന്ന പ്രതീകങ്ങൾക്ക് പല വിശദീകരണ സാധ്യതകളുണ്ടാവും. അതിലേതാണ് യേശു ലക്ഷ്യം വെച്ചതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ പ്രബോധനത്തിൽ പൊതുവായി ഈ ഉപമയ്ക്ക് ഉള്ള സ്ഥാനം എന്താണ് എന്ന് നോക്കണം. ഏതായാലും നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വഴി ഭൂമി നശിപ്പിക്കപ്പെടണം എന്നല്ല യേശു ഏതായാലും അർത്ഥമാക്കുക. ഭൂമിയെ ഉപ്പുകൊണ്ട് നശിക്കുന്നതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ കാണും. നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിങ്ങൾ നിയമം അനുസരിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിക്ക് സംഭവിക്കാൻ പോകുന്നു. നിയമാവർത്തന പുസ്തകം 29:23 വിറ്റു വിതയ്ക്കുകയോ ഒന്നും വളരുകയോ പുല്ലുപോലും മുളയ്ക്കുകയോ ചെയ്യാത്ത വിധം ഗന്ധകവും ഉപ്പും കൊണ്ട് നാട് മുഴുവൻ കത്തിയെരിഞ്ഞിരിക്കും.
ഇപ്പോൾ നിങ്ങൾ ഉടമ്പടി ലംഘിച്ചാൽ നാട് ഉപ്പ് വിതറിയതുപോലെയാകും എന്ന് പറയുമ്പോൾ അതും ഉപ്പിനുള്ള ഒരു നശീകരണ ശക്തിയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇത് രണ്ടും ആയിരിക്കാൻ സാധ്യതയില്ല യേശു ഉദ്ദേശിച്ചത്. അതൊരു സുവിശേഷമാവുകയുമില്ല. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ ഉപ്പിൻ്റെ മറ്റ് ചില ഗുണങ്ങളായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമുക്കറിയാം സാധാരണഗതിയിൽ നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നത് ഭക്ഷണത്തിന് സ്വാദുണ്ടാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഭൂമിയിൽ ഉപ്പിടാറുണ്ട് പലപ്പോഴും. ഉപ്പിൻ്റെ അംശം തീരെ നഷ്ടപ്പെട്ടു പോകുന്ന ഭൂമിയിൽ ഉപ്പും ചാരവും ഒക്കെ കൂട്ടിച്ചേർത്ത് ചില പ്രത്യേക വിളകൾക്ക് വളമായി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ നമുക്ക് പരിചയമുള്ളത് എല്ലാവർക്കും അറിയാവുന്നതും ഉപ്പിൻ്റെ ഉപയോഗം ഉപ്പ് ഭക്ഷണത്തിന് സ്വാദ് കൊടുക്കുന്നതാണ്. ഇത് ബൈബിളിലും പറയുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകം 6-ാം അധ്യായം. ജോബിൻ്റെ പുസ്തകം നമുക്കറിയാം ഒരു നീതിമാന്റെ സഹനത്തെക്കുറിച്ച് ഉള്ള പ്രതിപാദനമാണ് ജോബിൻ്റെ പുസ്തകത്തിൽ കാണുന്നത്. എന്തുകൊണ്ട് നീതിമാൻ സഹിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ജോബിൻ്റെ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുക. ദൈവം നൽകുന്ന വലിയ പരീക്ഷണമാണ് സഹനം എന്ന് ജോബിൻ്റെ പുസ്തകം അവസാനം നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യും. ഇവിടെ 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ കാണും, രുചിയില്ലാത്തത് ഉപ്പ് ചേർക്കാതെ തിന്നാനാകുമോ? നമുക്കറിയാം ഭക്ഷണം പാകം ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് പാകത്തിൽ ഉപ്പ് ചേർക്കുക എന്നുള്ളത്. ഉപ്പ് അധികമായാൽ തിന്നാൻ കൊള്ളുകയില്ല, ഉപ്പ് കുറവായാൽ രുചി ഉണ്ടാവുകയുമില്ല. അപ്പോഴും പാകത്തിൽ ഭക്ഷണത്തിൽ ചേർത്താൽ രുചികരമായി തീരും ഉപ്പ്. രുചി മാത്രമല്ല ഉപ്പിൻ്റെ ആവശ്യം. ഉപ്പ് രക്തത്തിൽ ആവശ്യത്തിന് ലഭിച്ചില്ല എങ്കിൽ വലിയ രോഗങ്ങളുണ്ടാവും, മരണത്തിന് തന്നെ കാരണമായി തീർന്നു എന്ന് വരും. അപ്പം ഉപ്പിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പുരാതന കാലം മുതലേ ജനങ്ങളെല്ലാം ബോധ്യമുള്ളവരായിരുന്നു. ഉദാഹരണത്തിന് റോമക്കാർ പട്ടാളക്കാർക്ക് മാസം തോറും ഒരു ശമ്പളത്തിൻ്റെ ഭാഗമായി ഉപ്പ് കൊടുക്കുമായിരുന്നു. ഓരോ മാസത്തേക്കും ആവശ്യമായ അവരുടെ വിഹിതം ഉപ്പ് മാസം തോറും കൊടുത്തിരുന്നു. ഉപ്പ് എന്ന വാക്കിന് ലത്തീനിൽ സാൽ എന്ന് പറയും. ആ സാൽ എന്ന പദം അടുത്താണ് സലാരിയും എന്ന പദമുണ്ടായത്. മാസം തോറും ഒരു പടയാളിക്ക് കിട്ടുന്ന ഉപ്പിൻ്റെ അംശമാണ് സലാരിയും. അതിൽ നിന്നാണ് സാലറി എന്ന ഇന്നത്തെ പദമുണ്ടാകുന്നത് തന്നെ. സാലറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ശമ്പളം എന്നാണ് അർത്ഥമാകുന്നത്, മാസ ശമ്പളം. പക്ഷേ ഈ സാലറി എന്ന പദം ഉണ്ടാകുന്നത് തന്നെ ഉപ്പ് എന്ന വാക്കിൽ നിന്നാണ്, സാൽ. ഇനി മധ്യതിരണിയാടിയിൽ നിന്ന് ഉപ്പ് ശേഖരിച്ച് റോമിലേക്ക് കൊണ്ടുവരാനായി റോമക്കാർക്കൊരു വഴിയുണ്ടായിരുന്നു, വിയ സലാറിയ എന്നാണ് പറയുക. ഉപ്പ് കൊണ്ടുവരുന്ന വഴി എന്നാണ് അതിനർത്ഥം. റോമിലേക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയായിരുന്നു ഈ വിയ സലാറിയ. പലസ്തീനായാലും ഉപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അത് കടലിൽ നിന്നതിനേക്കാൾ കൂടുതൽ അധികവും ചാവുകടൽ തീരത്താണ് ഉപ്പുണ്ടായിരുന്നത്. ഉപ്പ് വിളയുന്ന പ്രദേശങ്ങളുണ്ട് ചാവുകടൽ തീരത്ത്. ചാവുകടലിനെ തന്നെ ഉപ്പ് കടൽ എന്ന് ബൈബിൾ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോഴേ ഉപ്പിൻ്റെ ഉപയോഗം അറിയാത്ത ഒരു ജനവുമില്ല, എല്ലാവർക്കും ആവശ്യമാണ് ഉപ്പ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ പറയാറുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങളിൽ ഒന്നാണ് ഉപ്പ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഏറ്റവും അടിസ്ഥാനപരമായ ഈ ഉപ്പ് മനുഷ്യൻ്റെ ആവശ്യമാണ്, അത് അവകാശമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മഹാത്മാഗാന്ധി ഉപ്പ് വിളയിച്ച് എടുത്തുകൊണ്ട് ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് തന്നെ. അപ്പോഴ് ഉപ്പ് വളരെ അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ്. പ്രധാനമായും അത് രുചി നൽകാൻ ഉപയോഗിക്കുന്നതാണ്. ഉപ്പിൻ്റെ 2-ാമത്തെ ഉപയോഗം ശുദ്ധീകരിക്കാനുള്ളതാണ്. ഉപ്പ് കൊണ്ട് ശുദ്ധീകരിക്കുക, നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ മുറിവുണ്ടായാൽ ഉപ്പ് കൊണ്ട് കഴുകാറുണ്ട്, പ്രാഥമികമായി ശുശ്രൂഷപ്പെടുന്നതാണ്. പല്ലുവേദന ഉണ്ടാകുന്നവർ, നീര് വയ്ക്കുന്നവരൊക്കെ ഉപ്പ് വായിൽ കൊള്ളാറുണ്ട്, കവിൾ കൊള്ളാറുണ്ട്. തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായാൽ ഉപ്പ് കൊണ്ട് ഗാർഗിൾ ചെയ്യാറുണ്ട്. ഉപ്പ് കൊണ്ട് മുറിവ് കഴിയാൽ മുറിവ് ഉണങ്ങിക്കിട്ടും. അപ്പോൾ മുറിവ് ഉണക്കാനും ശുദ്ധീകരിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന വസ്തുവാണ് ഉപ്പ്. ഇതും നമുക്ക് പരിചയമുള്ളതാണ്. ഉപ്പിൻ്റെ 3-ാമത്തെ ഗുണം നമുക്കറിയാം, അത് പ്രിസേർവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. പണ്ടൊക്കെ ഫ്രിഡ്ജ് ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ സാധനങ്ങളൊന്നും കേടുപോരാതെ സൂക്ഷിക്കാനായി ഉപ്പാണ് ഉപയോഗിച്ചിരുന്നത്. ഉപ്പിലിട്ടത് ഉപ്പിലിട്ട മാങ്ങ എന്ന് പറയും. ഉപ്പ് ചേർത്ത് മാംസം നമ്മൾ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്, മത്സ്യം സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഒന്നും കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ടും ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം ബൈബിളിൻ്റെ കാലത്ത് യേശുവിൻ്റെ കാലത്തും പരിചിതമുള്ള ഉപയോഗങ്ങളായിരുന്നു. ഉപ്പ് ശുദ്ധി വരുത്താൻ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് എസക്കിയേലിൻ്റെ പുസ്തകത്തിൽ ഒരു പരാമർശമുണ്ട്. എസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ ഒരു ഉപമയിലൂടെ ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്. ഇസ്രായേലിനെ ഒരു കന്യകയായി അവതരിപ്പിക്കുന്ന, ജനിച്ചപ്പോൾ തന്നെ വെളിമ്പ്രദേശത്ത് ഉപേക്ഷിക്കപ്പെട്ട ഒരു പെൺകുഞ്ഞായി, ആ കുഞ്ഞിനെ വളർത്തിയെടുത്ത് വലിയതാക്കി ഒരു കന്യകയായി ഒരു വധുവായി വളരുന്നതിനെ കുറിച്ചൊക്കെ ഒരു പ്രതീകത്തിലൂടെ പറയുകയാണ് എസക്കിയേൽ പ്രവാചകൻ ഇസ്രായേലിനെ കുറിച്ച്. അവിടെ 16-ാം അധ്യായം 1-4 വരെയുള്ള വാക്യങ്ങൾ,
കർത്താവ് വീണ്ടും എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ജെറൂസലമിനെ അവളുടെ മ്ലേച്ഛതകൾ ബോധ്യപ്പെടുത്തുക. ദൈവമായ കർത്താവ് ജെറൂസലമിനോട് അരുളി ചെയ്യുന്നു, നിന്റെ പിതൃദേശവും ജനനസ്ഥലവും കാനാനാണ്. നിന്റെ പിതാവ് അമോര്യനും മാതാവ് ഹിത്യയുമാണ്. നീ ജനിച്ച ദിവസം നിന്റെ പൊക്കൾ കുടിമുറിച്ചിരുന്നില്ല, നിന്നെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയിരുന്നില്ല, ദേഹത്ത് ഉപ്പ് പുരട്ടുകയോ പിള്ളക്കച്ചയിൽ പൊതിയുകയോ ചെയ്തിരുന്നില്ല. ശുദ്ധി വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ദേഹത്ത് ഉപ്പ് പുരട്ടുന്നത്. പലസ്തീനായിലെ പ്രചാരത്തിലിരുന്ന ഒരു പതിവായിരിക്കണം ഇത്. ഇങ്ങനെ ഉപ്പിൻ്റെ വിവിധങ്ങളായ ഉപയോഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ബൈബിളിലും ഈ ഉപയോഗങ്ങളൊക്കെ കാണും. ഇത് വെച്ചുകൊണ്ടാണ് യേശു നമ്മോട് പറയുക, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന്. പക്ഷേ എന്താണ് ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് യേശു പറയുമ്പോൾ എന്തായിരിക്കും അർത്ഥമാക്കുക? ഒരു കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു, ഉപ്പിൻ്റെ നശീകരണ ശക്തിയല്ല ഉദ്ദേശിക്കുക. പിന്നെന്തായിരിക്കും? ഏതായാലും ഉപകാരപ്രദമാവണം. ആദ്യത്തേത് നമ്മൾ കണ്ടു, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഉപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം രുചിയുള്ളതാക്കുക എന്നുള്ളതാണ്. ഭക്ഷണം ആസ്വാദ്യമാക്കുക. രുചിയില്ലാത്ത ഭക്ഷണം കഴിക്കാനാവില്ല. ഇതുപോലെ നിങ്ങൾ ഈ ലോകത്തിൽ ജനങ്ങൾക്ക് മധ്യേ ഭക്ഷണം രുചിയുള്ളത് ആകുന്നതുപോലെ ആവണം. എന്ന് പറഞ്ഞാൽ ജീവിതം സന്തോഷപ്രദമാവണം. ക്രൈസ്തവൻ്റെ ജീവിതം ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ മാതൃകയാവണം. അത് സന്തോഷത്തിൻ്റേതുമായിരിക്കണം. നമുക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്, യേശുവിൻ്റെ പ്രമാണങ്ങളെല്ലാം മനുഷ്യൻ്റെ എല്ലാ സന്തോഷവും എടുത്തു കളയുന്നതാണ്. അരുത് അരുത് എന്ന് ഒരുപാട് വിലങ്ങുകൾ മാത്രമേ ഉള്ളൂ. എങ്ങോട്ട് നോക്കിയാലും തൊടരുത്, നോക്കരുത്, രുചിക്കരുത്, ഭക്ഷിക്കരുത്, ഇങ്ങനെയുള്ള കൽപ്പനകളാണ് മുഴുവനും എന്ന് തോന്നും. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ ജീവിതം വിരസമായി, മനുഷ്യന് ആകപ്പാടെ ദുഃഖം മാത്രം പ്രദാനം ചെയ്യുന്ന ഒന്നായി, പാപത്തെക്കുറിച്ചും പശ്ചാത്താപത്തെക്കുറിച്ചും മാത്രം പ്രസംഗിക്കുന്ന ഒന്നായി കാണാറുണ്ട്. അത് തെറ്റായൊരു ധാരണയാണ്. യഥാർത്ഥ സന്തോഷം പ്രദാനം ചെയ്യുന്നത് യേശുവും യേശുവിൻ്റെ പ്രബോധനങ്ങളുമാണ്. യേശുവിൻ്റെ ജനനം വിളിച്ചറിയിച്ച മാലാഖമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ലൂക്കായെഴുതി സുവിശേഷം 2:10 പറയുന്നുണ്ട്, ഇതാ നിങ്ങൾക്കായി വലിയ സന്തോഷത്തിൻ്റെ ഒരു സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സന്തോഷത്തിന് സദ്വാർത്തയാണ്. എന്താണ് സന്തോഷം? നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഈ ഭൂമിയിലേക്ക് ഒരു രക്ഷകൻ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ള വലിയ സദ്വാർത്ത അറിയിക്കുന്നതാണ് ക്രിസ്തീയ സന്ദേശം. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയക്കാർക്കെഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുക. നമുക്കറിയാം, ഫിലിപ്പിയക്കാർക്കെഴുതിയ ലേഖനം ഒരു തടവറയിൽ നിന്നാണ് അദ്ദേഹം എഴുതുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ജീവൻ നഷ്ടപ്പെട്ടേക്കും എന്ന് വ്യക്തമായ രൂപം അദ്ദേഹത്തിനുണ്ട്. തടവറയിൽ കിടക്കുന്ന വ്യക്തി വിചാരണ പ്രതീക്ഷിച്ചു കഴിയുകയാണ്. ആ വിചാരണയിൽ കുറ്റക്കാരനായിട്ട് തെളിഞ്ഞാൽ സിംഹങ്ങൾക്ക് ഇരയായിട്ട് കൊടുക്കപ്പെടും. അങ്ങനെ വിശ്വാസത്തിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടുത്താനായിട്ട് ഒരുങ്ങി മരണം മുന്നിൽ കണ്ടുകൊണ്ട് കഴിയുന്ന പൗലോസാണ് ഫിലിപ്പിയക്കാർക്കെഴുതിയ ലേഖനത്തിലെ 4:4 ഇപ്പോൾ ഇപ്രകാരം പറയുക, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കിടക്കുന്ന വ്യക്തി പറയുകയാണ്, നിങ്ങൾ സന്തോഷിക്കുവിൻ. ആ സന്തോഷത്തിന് മറ്റൊരടിസ്ഥാനമുണ്ട്. എടുത്തുകളയാൻ ആർക്കും സാധിക്കാത്തൊരു സന്തോഷമാണ്. ഞാനെൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നതുപോലെയല്ല ആ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞ യേശു. ആരും ആ സമാധാനം നിങ്ങൾ നിന്ന് എടുത്തുകളയുകയില്ല. യേശു നൽകുന്ന സന്തോഷവും സമാധാനവും ശാശ്വതമാണ്. ഇങ്ങനെ യേശുവിൻ്റെ പ്രബോധനം ഈ ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തികൾ സന്തോഷം നിറഞ്ഞവരായിരിക്കണം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകണം എന്ന് യേശു പറയുമ്പോൾ ആദ്യമേ അർത്ഥമാക്കുന്ന എനിക്ക് ഇതാണെന്ന് തോന്നുന്നു, നിങ്ങൾ സന്തോഷം നൽകുന്നവരാവണം. ഒരുപാട് ദുഃഖവും വേദനയും ഈ ലോകത്തിലുണ്ട്. ഒരുപാട് നിരാശ നിറഞ്ഞ സമൂഹമാണ് നമ്മുടേത്. പലപ്പോഴും ജീവിതത്തിന് അർത്ഥമില്ലാതായിത്തീരുന്നു, ദുഃഖത്തിൽ ആണ്ടുപോകുന്നു. രോഗവും പട്ടിണിയും മറ്റ് പല തിന്മകളും വഴി അസ്വസ്ഥരും ആകുലചിത്തരുമായി കഴിയുന്ന വ്യക്തികൾക്ക് മധ്യേ സന്തോഷം കൊടുക്കുന്നവരാവണം ക്രിസ്തു ശിഷ്യർ. യേശുവിൻ്റെ സുവിശേഷം എന്നാണല്ലോ പറയുക, നല്ല വാർത്തയാണ്. മനസ്സിന് കുളിർമ നൽകുന്ന, ആശ്വാസം നൽകുന്ന, പ്രത്യാശ നൽകുന്ന, സന്തോഷം നൽകുന്നതായിരിക്കണം സുവിശേഷം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പായിരിക്കണം. യേശുവിൻ്റെ ശിഷ്യന്മാർ ഉള്ള സ്ഥലത്ത് സന്തോഷം പ്രസരിക്കണം. നമുക്കറിയാം, ജല മനുഷ്യരുമായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് തന്നെ ഒരു വലിയ ആശ്വാസം, വലിയ പ്രത്യാശ ലഭിക്കുന്നു. അതേസമയം മറ്റുള്ളവരുമായി സംസാരിച്ചാലുള്ള സമാധാനം കൂടി നഷ്ടപ്പെടുകയാണ്. വാസ്തവത്തിൽ സന്തോഷവും പ്രത്യാശയും തേടിയല്ലേ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വരുന്നത്. കൗൺസിലിങ്ങിന് പോകുന്നതും സുവിശേഷം പ്രസംഗിക്കുന്നത് കേൾക്കാൻ പോകുന്നതും എല്ലാം ഈ സന്തോഷം, ഈ ആശ്വാസം പ്രതീക്ഷിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറയുമ്പോൾ ആദ്യമേ അർത്ഥമാക്കുന്നത് നിങ്ങൾ സന്തോഷം നൽകുന്നവരാവണം. ദുഃഖം എടുത്തു മാറ്റണം. അനാവശ്യമായ ദുഃഖത്തിൽ നിന്ന് മനുഷ്യന് രക്ഷ നൽകണം. രണ്ടാമത്തേത് ശുദ്ധീകരിക്കുന്നതാണ് ഉപ്പ്. നമുക്കറിയാം, മുറിവ് കഴുകാനായി ഉപ്പ് ഉപയോഗിക്കാറുണ്ട്.
നീര് വന്നാലും ഉപ്പാണ് ഉപയോഗിക്കുക. വായിലും തൊണ്ടയിലും ഒക്കെ നീരിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഉപ്പ് ശുദ്ധീകരിക്കുന്നതാണ്, ഉപ്പ് ശുദ്ധിയുള്ളതുമാണ്. കടൽ വെള്ളത്തിൽ നിന്നാണ് സാധാരണ ഉപ്പുണ്ടാകുന്നത്. ആ കടൽ വെള്ളം വറ്റിച്ച് ശുദ്ധമായ സൂര്യപ്രകാശത്തിൽ വറ്റി ശുദ്ധമായ ക്രിസ്റ്റലുകളായി പരലുകളായിട്ടാണ് ഉപ്പ് കടന്നു വരുന്നത്. ഉപ്പ് ശുദ്ധിയുള്ളതാണ്, ശുദ്ധീകരിക്കുന്നതുമാണ്. ഉപ്പ് കേടുകൂടാതെ സൂക്ഷിക്കുന്നതുമാണ്. ഈ രണ്ട് ഗുണങ്ങൾ നമ്മൾ ഒരുമിച്ചെടുക്കുക. ക്രൈസ്തവൻ ഈ ഭൂമിയിൽ ഉപ്പായിരിക്കണം, യേശുവിൻ്റെ ശിഷ്യൻ ഉപ്പായിരിക്കണം എന്ന് പറയുമ്പോൾ ഈ ലോകത്തെ ശുദ്ധീകരിക്കുന്നതായിരിക്കണം, ഈ ലോകത്തിൻ്റെ മനോഭാവങ്ങളെ മാറ്റുന്നതായിരിക്കണം. തെറ്റായ ചിന്താഗതിയിൽ നിന്ന്, തെറ്റായ ജീവിതരീതിയിൽ നിന്ന്, തെറ്റായ മൂല്യബോധങ്ങളിൽ നിന്ന്, ബോധ്യങ്ങളിൽ നിന്ന് മാറ്റം വരുത്തുന്ന ഒന്നായിരിക്കണം ക്രൈസ്തവൻ്റെ ജീവിതം. ഉപ്പിൻ്റെ ഉറകിട്ട് പോകുന്നതിനെക്കുറിച്ച് യേശു പറയുന്നുണ്ട്. ഉപ്പിൻ്റെതായ ഗുണം നഷ്ടപ്പെട്ട് ഉപ്പ് നഷ്ടപ്പെട്ട ഉപ്പിന് പിന്നെ ഉപയോഗമുണ്ടാവില്ല. ഉപ്പ് ഉപയോഗപ്രദമാകുന്നത് അലിഞ്ഞു ചേരുമ്പോഴാണ്, ഭക്ഷണത്തിൽ അലിഞ്ഞു ചേരുമ്പോഴാണ് ഉപ്പ് സ്വാദ് നൽകുക, അലിഞ്ഞു ചേരുമ്പോഴാണ് അത് ശുദ്ധീകരിക്കുക. പക്ഷേ അലിഞ്ഞു ചേരുമ്പോഴും ഉപ്പിൻ്റെ ഗുണം നഷ്ടപ്പെടാതെയിരിക്കണം. നിങ്ങൾ ഈ ലോകത്തിലായിരിക്കണം, പക്ഷേ ലോകത്തിൻ്റേതാവരുത്. ഈ ലോകത്തിൻ്റേതായ മൂല്യങ്ങളെ നിങ്ങളുടെ മൂല്യങ്ങൾ കൊണ്ട്, ക്രൈസ്തവ മൂല്യങ്ങൾ കൊണ്ട് മാറ്റുക എന്നതാണ് ക്രൈസ്തവൻ ലക്ഷ്യം. അല്ലാതെ ലോകത്തിൻ്റെതായ മൂല്യങ്ങൾ സ്വാംശീകരിക്കുകയല്ല. ലോകമധ്യത്തിലായിരിക്കുന്നവർ ലോകത്തെ ശുദ്ധീകരിക്കുന്നവരാവണം. ഈ ശുദ്ധീകരണത്തെക്കുറിച്ച് നമുക്കറിയാം, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു പരാമർശമുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എലീഷ പ്രവാചകൻ്റെ ഒരു പ്രവർത്തനമാണ്. അദ്ദേഹം പ്രവർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ജെറിക്കോയിൽ വരുമ്പോൾ അതിനടുത്തുള്ള ജനങ്ങൾ പറയുകയാണ്, ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ്, പക്ഷേ ഇവിടുത്തെ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 20-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് കാണും. 20:21, ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. അവൻ ഉറവയ്ക്ക് അടുത്ത് ചെന്ന് ഉപ്പ് അതിലിട്ടു. പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു, ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. എലീഷയുടെ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ്. അശുദ്ധമായതിനെ ശുദ്ധമാക്കാൻ ഉപ്പിന് സാധിക്കും. അതൊരു പ്രത്യേകമാണ്. ഈ ലോകത്തെ മുഴുവനും ശുദ്ധീകരിക്കുക എന്നുള്ള ദൗത്യമാണ് യേശുവിൻ്റെ ശിഷ്യന്മാരിലൂടെ കൊടുക്കുന്നത്. അതിന് ലോകത്തിൻ്റെതായ മൂല്യങ്ങൾ സ്വാംശീകരിക്കുകയല്ല, ലോകത്തിൻ്റെ മൂല്യങ്ങളെ തന്നെ ക്രൈസ്തവ മൂല്യങ്ങൾ കൊണ്ട് മാറ്റുകയാണ് ആവശ്യം. നീതി, സാഹോദര്യം, സ്നേഹം, വിശ്വസ്തത, കാരുണ്യം എന്നിവയൊക്കെയാണ് യേശു പഠിപ്പിച്ച മൂല്യങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളാണിത്. അതിനു പകരം സ്വാർത്ഥതയും ധനമോഹവും ധൂർത്തും സുഖഭോഗ ആസക്തിയും ഒക്കെ സ്വന്തമാക്കാൻ തുടങ്ങിയാൽ ഉപ്പ് ഉറകെട്ട് പോയതുപോലെയാവും. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കുക, ഉറകെട്ട ഉപ്പായി തീർന്നിട്ടുണ്ടോ നമ്മൾ? എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് യഥാർത്ഥമായ സന്തോഷം പ്രദാനം ചെയ്യുന്നതാണോ, അതോ മറ്റുള്ളവരെ കൂടി ദുഃഖത്തിലേക്ക് ആഴ്ത്തുന്നതാണോ? എൻ്റെ ജീവിതം കണ്ട് മറ്റുള്ളവർക്ക് ഒരു ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് വരാൻ സാധിക്കുന്നുണ്ടോ, മറ്റുള്ളവർക്ക് മാതൃകയായി തീരാൻ സാധിക്കുന്നുണ്ടോ, അതോ മറ്റുള്ളവരെ കൂടി തിന്മയിലേക്ക് നയിക്കുന്നതാണോ എൻ്റെ ജീവിതം? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഉറകിട്ടുപോയ ഉപ്പായിത്തീരുന്നു, പിന്നെ അത് ഉപയോഗമില്ലാത്തതായിത്തീരും. ഉറകിട്ടുപോയ ഉപ്പ് വലിച്ചെറിയും പുറത്തേക്ക്, അത് മനുഷ്യരായി ചവിട്ടപ്പെടുന്നതല്ലാതെ ഒന്നിനും കൊള്ളുകയില്ല എന്ന് പറയുമ്പോൾ ശിഷ്യത്വത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ, ലക്ഷ്യബോധം നഷ്ടപ്പെട്ട ശിഷ്യന്മാരുണ്ടാവാം. ആ ശിഷ്യന്മാർ തന്നെയാണ് വാസ്തവത്തിൽ യേശുവിനും യേശുവിൻ്റെ സഭയ്ക്കും ഏറ്റവും വലിയ ദോഷമായിത്തീരുക. യേശുവും സുവിശേഷവും ഇന്ന് അവമതിക്കപ്പെടുന്നുണ്ടെങ്കിൽ, സമൂഹത്തിൽ നിന്ദിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പ്രധാന കാരണം ഇപ്രകാരം ഉറകിട്ടുപോയ ക്രൈസ്തവരാണ്. എല്ലാ തലങ്ങളിലും ഇപ്രകാരം ഉറകിട്ടു പോകുന്ന അവസ്ഥയുണ്ടാവാം. ഉപ്പ് നല്ലതാണ്, ആ ഉപ്പ് ഭക്ഷണത്തിൽ അലിഞ്ഞു ചേർന്ന് രുചി ഉണ്ടാക്കണം, പക്ഷേ ഉറകിട്ടുപോയ ഉപ്പ് കൊണ്ട് ആർക്കും ഉപകാരമുണ്ടാവുകയില്ല, അത് ദോഷം ചെയ്യുകയുള്ളൂ. അത് ആദ്യം പറഞ്ഞ ഉപ്പ് പോലെയായിത്തീരും. ഉറകിട്ടുപോയ ഉപ്പ് ഭൂമിക്ക് ദോഷം ചെയ്യുന്നതാവും, സമൂഹത്തിന് ദോഷം ചെയ്യുന്നതാവും. ചിലപ്പോഴെങ്കിലും പല ക്രൈസ്തവരുടെയും ജീവിതം ഇപ്രകാരം ഉറകിട്ടുപോയ ഉപ്പ് പോലെയായിത്തീരുന്നില്ലേ? എൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് നന്മയിലേക്കുന്നതിനേക്കാൾ കൂടുതൽ തിന്മയിലേക്ക് മനുഷ്യൻ ആകർഷിക്കപ്പെടുന്നില്ലേ? എൻ്റെ തീരുമാനങ്ങൾ, സാമ്പത്തിക തലത്തിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ, പല തലങ്ങളിലും വിദ്യാഭ്യാസ തലത്തിലോ ആതുര സേവന രംഗത്തോ ഒക്കെ ക്രൈസ്തവൻ ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ നന്മയിലേക്കുന്നതിനേക്കാൾ പലപ്പോഴും തിന്മയിലേക്ക് നയിക്കുന്നതായി പോകുന്നില്ലേ എന്ന് സംശയം അവശേഷിക്കുന്നുണ്ട്. ഉറകിട്ടുപോയ ഉപ്പായി തീർന്നാൽ നാഥൻ ആഗ്രഹിച്ച ശിഷ്യത്വമല്ലായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതൊരു വലിയ ദോഷമാകും, അത് സഭയ്ക്ക് നാശമാകും, വ്യക്തികൾക്കും ലോകത്തിന് തന്നെയും തിന്മയ്ക്ക് കാരണമായി തീരും. ഭൂമി നശിപ്പിക്കുന്ന ഉപ്പ് പോലെയായിത്തീരും ഇത്. പക്ഷേ യേശു പഠിപ്പിച്ചത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിലായിരിക്കണം. അതിനുവേണ്ടി തന്നെയാണ് യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, പിതാവേ
അങ്ങ് ഇവരെ ലോകത്ത് നിന്ന് എടുക്കണമേ എന്നല്ല ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നത്, അവരെ ലോകത്തിൻ്റെ അരൂപിയിൽ നിന്ന് കാത്തു സൂക്ഷിക്കണമേ. ലോകത്തിൻ്റെതായ ചൈതന്യവും ലോകത്തിൻ്റെതായ കാഴ്ചപ്പാടുകളും ക്രൈസ്തവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരരുത്. വള്ളം വെള്ളത്തിൽ കിടക്കണം, വെള്ളം വള്ളത്തിലാവരുത്. വെള്ളം വള്ളത്തിൽ കയറിയാൽ വള്ളം മുങ്ങിപ്പോകും, ഉപ്പ് ഉറകിട്ട് പോയാൽ ഉപയോഗശൂന്യമായി തീരും. ഇവിടെ ക്രൈസ്തവ ജീവിതം യേശു പഠിപ്പിക്കുന്നത് സമൂഹത്തെ മുഴുവനും പരിവർത്തനപ്പെടുത്തുന്ന, അതിനെ തിന്മയിൽ നിന്ന് രക്ഷിക്കുന്ന, കാത്തു സൂക്ഷിക്കുന്ന, നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന വലിയ ഒരു ഗുണമായിരിക്കണം ക്രൈസ്തവൻ്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, ഈ ഭൂമിയിൽ ഉപ്പായി ഞങ്ങളെ അവിടുന്ന് വിളിക്കുകയും നിശ്ചയിക്കുകയും തിരഞ്ഞെടുത്ത് അയക്കുകയും ചെയ്തതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഉറകെട്ട ഉപയോഗശൂന്യമായ ഉപ്പായി തീരാതെ ഈ സമൂഹത്തെ അങ്ങേക്ക് സ്വീകാര്യമായ ബലിവസ്തുവായി അർപ്പിക്കുന്നതിന്, ഈ സമൂഹത്തിന് വഴി കാട്ടിയാവുന്നതിന്, ഈ സമൂഹത്തിന് സന്തോഷം പകരുന്നതിന് സഹായിക്കുന്ന ഉപ്പായി അങ്ങയുടെ ശിഷ്യരെ മാറ്റണമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ സുവിശേഷം ഈ ഭൂമിയിലെ മനുഷ്യരെ ശുദ്ധീകരിക്കാൻ, കാത്തു സൂക്ഷിക്കാൻ, സന്തോഷത്തിൽ കാത്തു സൂക്ഷിക്കാൻ ഇടയാവട്ടെ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നരുളിച്ചത് കർത്താവേ, അങ്ങ് ആഗ്രഹിച്ച വിധത്തിൽ ഉപ്പിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോകാതെ ഞങ്ങളെല്ലാവരെയും കാത്തുപാലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.